നമസ്കാരം ഫഹത് ഫാസലിൻ്റെ മാലിക് എന്ന സിനിമയാണല്ലോ ഇപ്പോൾ സംസാര വിഷയം അത് ചിലരെയൊക്കെ വെള്ളപൂശാൻ വേണ്ടി എടുത്ത സിനിമയാണെന്ന് ആണ് പൊതുവേ ഉള്ള ഒരു വിമർശനം ഈ സിനിമയെപ്പറ്റി സംസാരിക്കുമ്പോൾ അതിനു മുമ്പ് തന്നെ തിരുവനന്തപുരത്തുള്ള തീരപ്രദേശങ്ങളുടെ സാമുദായിക ആ ഒരു അമ അസമത്വത്തെപ്പറ്റിയും സംസാരിക്കേണ്ടതായിട്ടുണ്ട് അതാണ് പറയാൻ പോകുന്നത് തിരുവനന്തപുരം ജില്ലയിൽ തീരപ്രദേശത്ത് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശവുമുണ്ട് അതേപോലെ തന്നെ ക്രിസ്ത്യൻ ഭൂരിപക്ഷ പ്രദേശവുമുണ്ട് അവിടങ്ങളിലൊക്കെ സ്ഥിരം പോലീസ് ഉണ്ട് പോലീസ് പിക്കറ്റ് ഉണ്ട് ഒരുപക്ഷെ ഭീമാപള്ളി പ്രദേശത്തിന് അകത്തില്ലായിരിക്കാം പക്ഷേ ചുറ്റോട് ചുറ്റുമുണ്ട് അതിനകത്തേക്ക് അവർ ഇപ്പോഴും പോലീസിനെ കടത്തി വിടാറില്ല പക്ഷേ അതിന് ചുറ്റും പോലീസിൻ്റെ ഒരു കണ്ണുണ്ട് കേരള പോലീസിൻ്റെ മാത്രമല്ല തീർച്ചയായിട്ടും കേന്ദ്ര ഏജൻസികളുടെ കണ്ണും കാതുമൊക്കെ അതിന് ചുറ്റുമുണ്ട് അതവിടെ നിൽക്കട്ടെ ഇനി പനത്തുറ എന്നൊരു വേറൊരു തീരപ്രദേശം കൂടിയുണ്ട് ഈ പലപ്പോഴും ഈ നമ്മൾ കേട്ടിട്ടുണ്ട് ഭീമാപ്പള്ളി കേട്ടിട്ടുണ്ട് വലിയതുറ കേട്ടിട്ടുണ്ട് പൂന്തുറ കേട്ടിട്ടുണ്ട് ചെറിയതുറ കേട്ടിട്ടുണ്ട് അതേപോലെ തന്നെ വിഴിഞ്ഞം കേട്ടിട്ടുണ്ട് ഇപ്പോൾ ഈ പറഞ്ഞ സ്ഥലങ്ങളിലെല്ലാം ചെറുതും വലുതുമായിട്ടുള്ള നിരവധി കലാപങ്ങൾ നടന്നിട്ടുണ്ട് പക്ഷേ ഞാൻ ഇതിനിടയ്ക്ക് പറഞ്ഞ പനത്തുറ എന്ന സ്ഥലത്ത് നിന്ന് ഇങ്ങനെ യാതൊരു കലാപമോ അക്രമോ അടിപൊളിയോ ഒന്നും കേട്ടിട്ടില്ല അതിൻ്റെ കാരണം എന്തെന്ന് ചോദിച്ചാൽ ആ തീരപ്രദേശത്ത് ഏറ്റവും കൂടുതലുള്ളത് അരയ സമുദായത്തിൽപ്പെട്ടവരാണ് അതായത് അരയ സമുദായത്തിൽ ഹിന്ദു സമുദായത്തിൽപ്പെട്ട അരയ വിഭാഗക്കാരാണ് അവിടെ കൂടുതൽ രാഷ്ട്രീയമായിട്ട് പറഞ്ഞാൽ ഒരുപക്ഷെ അവിടെ ബി ജെ പിയുടെ തന്നെ ഒരു വോട്ട് ബാങ്ക് എന്ന് പറയാം ഇത് നിയമ മണ്ഡലത്തിൽ പെടുന്നതാണ് നിയമത്തിൻ്റെ മണ്ഡലത്തിൽ പെടുന്നതാണ് ഈ സ്ഥലം അവിടെ അവർക്ക് പ്രിയപ്പെട്ട ഒരു സുബ്രഹ്മണ്യൻ സ്വാമി ക്ഷേത്രമുണ്ട് തൊട്ടടുത്ത് തന്നെ വളരെ തൊട്ടടുത്ത് തന്നെ ഒരു മുസ്ലിം പള്ളിയുമുണ്ട് പക്ഷേ അവിടെ മുസ്ലിങ്ങളായിട്ട് കേവലം ആറോ ഏഴോ കുടുംബങ്ങൾ മാത്രമേ ഉള്ളൂ നോട്ട് ദി പോയിൻ്റ് ഇതാണ് ഇന്നത്തെ പ്രധാന പോയിൻറ്റ് പക്ഷേ ഇന്നോളം അവിടെ യാതൊരു സാമുദായിക പ്രശ്നവും ഉണ്ടായിട്ടില്ല ഈ പനത്തുറ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഭൂരിപക്ഷവും അരയ സമുദായത്തിൽപ്പെട്ടവരാണ് ഹിന്ദു അരയ സമുദായത്തിൽപ്പെട്ടവരാണ് ന്യൂനപക്ഷം എന്നത് അവിടെ കുറച്ച് വളരെ തീരെ കുറച്ച് മുസ്ലീങ്ങൾ മാത്രമേ ഉള്ളൂ പക്ഷേ ഇതുവരെയും ഒരു പ്രശ്നമല്ല ഇനി നമ്മൾ വേറെ ഒരു തീരപ്രദേശത്തേക്ക് എടുത്താൽ അത് വിഴിഞ്ഞം എന്ന് പറയുന്ന സ്ഥലമാണ് ഇവിടെ ഒരു സൈഡിൽ അതായത് ഒരു സൈഡിൽ പള്ളികളും ക്രിസ്ത്യൻ ലത്തീൻ കാത്തിരിക്ക പള്ളികളും അതിനോട് ചുറ്റും ലത്തീൻ ക്രിസ്ത്യാനികളും തിങ്ങി പാർക്കുന്ന സ്ഥലമാണ് അതിന് നേരെ ഓപ്പോസിറ്റ് പടിഞ്ഞാറ് വശത്തായിട്ട് ടൗൺഷിപ്പുണ്ട് അവിടെ അവിടിപ്പം ഫ്ലാറ്റുകളൊക്കെ പണിയുന്നുണ്ട് അതായത് അവിടെ താമസിക്കുന്നവർക്ക് തന്നെയാണ് അവിടെ ഒരുപാട് പേര് പേരിപ്പം കുടിലുകെട്ടിയൊക്കെയാണ് താമസിക്കുന്നത് അവർക്ക് വേണ്ടിയിട്ട് സർക്കാർ പന്നു കൊടുക്കുന്ന ഫ്ലാറ്റുകളാണ് അതിൻ്റെ പണിയെല്ലാം പൂർത്തിയായി കഴിയുമ്പോൾ ഒരുപക്ഷെ അവർ അങ്ങോട്ട് മാറിയേക്കാം അപ്പോൾ അവിടെ തിങ്ങി പാർക്കുന്നത് മുസ്ലിങ്ങളാണ് ഇവിടുത്തെ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തീപ്പരി വർഗീയമായിട്ടൊരു തീപ്പരി മതി അവിടെ ആളിക്കത്താൻ ഉള്ളത് ഒരു സൈഡിൽ ക്രിസ്ത്യാനികളും മറു സൈഡിൽ മുസ്ലിങ്ങളുമാണ് ഇനി ഭീമാപ്പള്ളി ഇവിടെ ഭൂരിപക്ഷം എന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണ് അതായത് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഭീമാപ്പള്ളിയെ ഈരാറ്റുപേട്ടെന്നും വിളിക്കാം ഈരാറ്റുപേട്ടേനെ ഭീമാപള്ളി എന്നും വിളിക്കാം രണ്ടും ഒരേ രീതിയിലുള്ള സ്ഥലങ്ങൾ തന്നെയാണ് രണ്ടിടത്തും അവരുടേതായിട്ടുള്ള നിയമങ്ങളാണ് അവിടെ ഇരുചക്ര വാഹനം ഓടിക്കുന്നവർ ഹെൽമെറ്റ് വെക്കാറില്ല പോലീസ് സൈനികത്ത് കയറി ഏതെങ്കിലും കുറ്റവാളിയുണ്ടെങ്കിൽ തന്നെ അവിടുത്തെ മത നേതാക്കൾ പിടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അല്ലാതെ ഇവർ കയറി ചെയ്യാറില്ല ഇത് ഇതുതന്നെയാണ് ഈരാറ്റുപേട്ടിൽ നടക്കുന്നത് റിസൾട്ട് സെയിമാണ് ഒരു തീപ്പരിമതി വർഗീയ കലാപം ഉണ്ടാവാൻ പൂന്ത്രയിൽ തിരിച്ചാണ് അവിടെ ക്രിസ്ത്യൻ ഭൂരിപക്ഷ മേഖലയാണ് അവിടെയും ഇത് കണക്ക് തന്നെയാണ് അവിടെയും നിരവധി കലാപങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഒരു തീപ്പരിമതി അവിടെ നിന്ന് കത്താൻ ഈ ഓഹി ദുരന്തമൊക്കെ കഴിഞ്ഞ സമയത്ത് അവിടേക്ക് പിണറായി വിജയൻ പോലും പോവാൻ മടിച്ചതാണ് ഒടുവിൽ നിർമ്മല സീതാരാമനാണ് അവിടെ ചെല്ലുകയും ആ ആ സമയത്ത് പോലും അവർ രോഷം കൊണ്ട് നിൽക്കുമായിരുന്നു പക്ഷേ അവർ അത് വളരെ മികച്ച രീതിയിൽ കൈകാര്യം ചെയ്തു അവരുടെ കൂടിയിരുന്ന് സംസാരിച്ചു എല്ലാവരശാന്തരാക്കി അത് നമ്മൾ കണ്ടതാണ് അത് അവിടെ നിൽക്കട്ടെ ഇനി വലിയ തുറ ചെറിയ തുറ എന്ന് പറഞ്ഞാൽ മറ്റ് രണ്ട് സ്ഥലങ്ങളുമുണ്ട് ഇവിടെയും ഇങ്ങനെ തന്നെയാണ് ക്രിസ്ത്യൻ ഭൂരിപക്ഷ മേഖലകളാണ് റിസൾട്ടൊക്കെ സെയിമാണ് അവിടെയൊക്കെ സ്ഥിരമായിട്ട് പോലീസിൻ്റെ ചെക്ക് പോയിന്റുകളുണ്ട് ക്യാമ്പുകളുമുണ്ട് ഈ സ്ഥലങ്ങളിലെല്ലാം പോലീസിൻ്റെ ശ്രദ്ധ കുറവുണ്ടായാൽ അല്ലെങ്കിൽ പോലീസ് അവിടുന്ന് ശ്രദ്ധ മാറ്റിയാൽ എപ്പോൾ വേണമെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവാവുന്ന സാമുദായിക പ്രശ്നം ഉണ്ടാകാവുന്ന സ്ഥലങ്ങളാണ് പക്ഷേ പനത്തുറ എന്ന സ്ഥലത്ത് മാത്രം ഇങ്ങനെ യാതൊരു പ്രശ്നവുമില്ല ഇനി നിങ്ങൾ ഇത്രയും നേരം കേട്ടുകൊണ്ടിരുന്ന നിങ്ങൾ ചിന്തിക്കുക ആരാണ് ഇവിടെ സഹിഷ്ണുതയോടുകൂടി ജീവിക്കുന്നതും ആർക്കാണ് ഈ സഹിഷ്ണുതയൊന്നും ഇല്ലാത്തതെന്നും ഇനി ഇതിനോട് കൂട്ടി വായിക്കേണ്ട മറ്റൊരു ചെറിയ സംഭവം കൂടെ പറയാം തിരുവല്ലം എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട് തിരുവനന്തപുരത്ത് അവിടെയാണ് കേരളത്തിലെ ഏക പരിശുരാമ ക്ഷേത്രമുള്ളത് ഈ ബലിയൊക്കെ ബലിതർപ്പണമൊക്കെ നടക്കുന്ന സ്ഥലമാണ് അതിനോട് പടിഞ്ഞാറ് മാ പടിഞ്ഞാറ് അതിൻ്റെ പടിഞ്ഞാറ് വശത്തായിട്ട് തീരപ്രദേശത്തോട് ചേർന്ന് പൂന്ത്രയിൽ കുറച്ച് വളരെ കുറച്ച് ഹിന്ദു കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട് അതിനോട് ചേർന്നൊരു ക്ഷേത്രവുമുണ്ട് അപ്പോൾ അവിടെ കുറച്ച് ഒന്ന് രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് സ്ഥിരമായിട്ട് അവിടെയുള്ള ഈ മത്സ്യബന്ധനത്തിന് പോകുന്ന മുക്കുവരായിട്ടുള്ള അവിടുത്തെ ഭാഷയിൽ പറഞ്ഞാൽ കുമ്പാരികളായിട്ടുള്ള കുറച്ച് ആളുകൾ അത് ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ടവരാണ് ക്രിസ്ത്യൻ സമുദായത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലത്തിൻ സമുദായം അപ്പോൾ അവർ ഈ അമ്പലത്തിൻ്റെ മുന്നിലെത്തുമ്പം ഭയങ്കര കുറേ കാലം കൊണ്ട് കുറേ ഭയങ്കര അഴിഞ്ഞാറിലായിരുന്നു മദ്യപിച്ച് ചെയ്യാത്ത പരിപാടികളൊന്നുമില്ലായിരുന്നു അവരവസാനം സഹിയിട്ടു ഈ അവിടെയുള്ള കുറച്ച് ഹിന്ദു കുടുംബങ്ങൾ സഹിയിട്ടു സഹിയിട്ടതിന് ശേഷം ഇവരൊരു പരാതിയായിട്ട് ഈ സംഘത്തിൻ്റെ അടുക്കയിൽ എത്തിച്ചിരുന്നു ആർ എസ് എസിൻ്റെ ഒരു പോഷക സംഘടനയുടെ അടുക്കൽ ഇവർ പരാതിയായിട്ടിരുന്നു വേറെ അങ്ങോട്ട് പോയിട്ട് ഒന്നും ചെയ്തൊന്നുമില്ല വളരെ ചെറിയതായിട്ടുള്ള ഒരു കാര്യം മാത്രം ചെയ്തു ഈ പൂന്ത്രയിലെ മത്സ്യത്തൊഴിലാളികൾ മീൻ പിടിച്ച് കരക്കൊത്തിക്കുന്നു പിന്നീട് അത് അവരുടെ സ്ത്രീകളും മറ്റുമൊക്കെ ഈ ജില്ലയുടെ പല ഭാഗത്തു കൊണ്ട് നടന്നാണ് ഇത് വിൽക്കാറ് അതൊരു കുറച്ച് കൂട്ടൽ മണക്കാടെന്ന് പറഞ്ഞ സ്ഥലത്ത് ഈ മീൻ വിൽക്കാറുണ്ട് അപ്പം ഇവർ മീൻ വിറ്റുകൊണ്ടിരുന്നപ്പം ഇവർ കുറച്ച് പേർ ചെന്നിട്ട് ഈ മീൻ വിൽക്കുന്ന പാത്രം അതായത് ചെരുവവും കൊട്ടയും സഹിതം പാലിച്ച് ദൂരെ കളഞ്ഞിട്ട് ഇനി മേലിൽ പൂന്തുറയിൽ കിടന്നിട്ട് അഭ്യാസം കാണിച്ചാൽ നിങ്ങളാരും ഇവിടെ കിടന്നിട്ട് മീൻ വിൽക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വാണിംഗ് കൊടുത്തു സ്വിച്ച് ഇട്ടതുപോലെയാണ് പൂന്തുറയിലെ പ്രശ്നം തീർന്നത് കാര്യം അവർ അവരുടെ സ്ഥലത്ത് ഈ രാജാവ് എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ നമ്മൾ ഈ നാട്ടിൻപ്രദേശത്ത് ഒരു ചൊല്ലുണ്ടല്ലോ ഈ തിണ്ണമെടുക്ക് കാണുക എന്നുള്ളത് അതായത് അവരുടെ ഏരിയയിൽ കടന്നുകൊണ്ട് അവർ ഭയങ്കര രാജാക്കന്മാരാന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കളിക്കുമായിരുന്നു പുറത്തിറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പാവി പാവ എന്നുള്ള രീതിയിൽ വരുവായിരുന്നു അപ്പോൾ പുറത്തിറങ്ങി ഇതേപോലെ കച്ചവടം നടത്താൻ ഇവർ ബുദ്ധിമുട്ടുണ്ടാക്കും എന്ന് മനസ്സിലാക്കിയുകൊണ്ട് മാത്രം ആ ഭയം കൊണ്ട് മാത്രമാണ് അവർ ആ അമ്പലത്തിന് മുന്നിലുള്ള ആ അഴിഞ്ഞാട്ടങ്ങൾ നിർത്തിയത് എന്തായാലും അവിടെ ഈ ഹിന്ദു ക്രിസ്ത്യൻ പ്രശ്നം ഒന്നും പിന്നീട് ഉണ്ടായിട്ടില്ല അതങ്ങനെ നിൽക്കുന്നു അപ്പോഴും നമ്മുടെ ഇവിടുത്തെ മാധ്യമങ്ങൾ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാൻ നോക്കിയത് ഈ മത്സ്യത്തൊഴിലാളികളുടെ ഈ കോട്ടയും വട്ടിയും മത്സ്യറിഞ്ഞ കാര്യങ്ങൾ മാത്രമാണ് അതിൻ്റെ പിന്നിൽ അത് എന്തുകൊണ്ട് ചെയ്യേണ്ടി വന്നു എന്നുള്ള കാരണം അവരാരും ഹൈലൈറ്റ് ചെയ്തില്ല സ്വാഭാവികമായിട്ടും ഹിന്ദു സമൂഹത്തിൻ്റെ മണ്ടക്കോട്ടാണ് ആ കുറ്റവും ചാർത്തപ്പെട്ടത് ഇനി കേരളത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ തീരപ്രദേശമുള്ള ഒരു ഏരിയ നോക്കുക അത് തിരുവനന്തപുരം അല്ല തീർച്ചയായിട്ടും ആലപ്പുഴയാണ് അവിടെ ഈ തുമ്പോളി ആർത്തിങ്കൽ പോലെ ചുരുക്കം സ്ഥലമൊഴിച്ചാൽ ബാക്കിയുള്ളിടത്തെല്ലാം ബാക്കിയുള്ള അടുത്തല്ല ഭൂരിപക്ഷ സമുദായം എന്നത് അതായത് അരയ സമുദായമാണ് അവിടുത്തെ ഹിന്ദു അരയ സമുദായമാണ് അവിടെ ഭൂരിപക്ഷമായിട്ടുള്ളത് ആ ഏരിയയിലൊന്നും പോലീസിൻ്റെ ക്യാമ്പുമില്ല പ്രശ്നങ്ങളുമില്ല ഇന്നോളം ഒരു ലഹളയും നടന്നിട്ടുമില്ല എന്തിനു കൂടുതൽ പറയുന്നു തുമ്പോളി പോലും തുമ്പോളി അല്ലെങ്കിൽ അതുപോലുള്ള ആർത്തിങ്കൽ പോലുള്ള ഏരിയയിൽ പോലും നടന്നിട്ടില്ല അവിടെ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്ന ഒരു ലഹള പുന്നപ്ര വയലാർ സമരമാണ് അതാണെങ്കിൽ ഇടതുപക്ഷക്കാർ ഹൈജാക്ക് ചെയ്തുകൊണ്ട് പോവുകയും ചെയ്തു യഥാർത്ഥത്തിൽ അത് തുടങ്ങിയത് ഈ പുന്നപ്രയിലുള്ള രണ്ട് ക്രിസ്ത്യൻ കുടുംബങ്ങൾ തമ്മിലുള്ള ഒരു കല്യാണവും അതിനോട് ചേർന്നുള്ള പ്രശ്നങ്ങളാണ് ഒടുക്കാം അത് വലിയ കലാപത്തിലെത്തുകയും വെടിവെപ്പിലൊക്കെ എത്തുകയും പിന്നീട് അത് രാഷ്ട്രീയപരമായിട്ട് അതിനെ നിറംമാറുകയും ഇടതുപക്ഷം സി പി ഐയും സി പി എമ്മും അവരുടേതാണ് എന്ന രീതിയിൽ അത് ഹൈജാക്ക് ചെയ്ത ചെയ്യപ്പെട്ടു പിന്നെ രക്തസാക്ഷി മണ്ണുപോയി അങ്ങനെയൊക്കെ കൊണ്ടുനടന്നതല്ലാതെ ഇക്കാലം അത്രയും ഏറ്റവും കൂടുതൽ തീരപ്രദേശമുള്ള ആലപ്പുഴ ജില്ലയിൽ യാതൊരു പ്രശ്നവും നടന്നിട്ടില്ല അപ്പോൾ എന്തുകൊണ്ടാണ് തിരുവനന്തപുരത്തെ ഈ ഇത്തരം ചില സ്ഥലങ്ങളിൽ മാത്രം പ്രശ്നങ്ങൾ ഇങ്ങനെ നിൽക്കുന്നു എന്ന് ഓർക്കുക ഈ ഒരു പശ്ചാത്തലത്തിൽ വേണം മാലിക് എന്ന സിനിമയെ കാണാൻ അപ്പോൾ മാലിക്ക് വഴി പോലീസിൻ്റെ കുറ്റമാണ് എന്ന് പറഞ്ഞു ആ ഭീമാപ്പള്ളിയിലുള്ളവരെ അല്ലെങ്കിൽ ആ മാലിക്കിൽ പറയുന്ന ആ പ്രദേശവാസികളെ വെള്ളപൂശാൻ വേണ്ടിയിട്ടാണ് അവർ ശ്രമിക്കുന്നത് എന്ന് ഓർക്കണം ഇനി ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് വെടിവെയ്പ്പിൽ ആറ് പേരാണ് കൊല്ലപ്പെട്ടത് കൂത്തുപറമ്പ് വെടിവെപ്പിൽ നമുക്കറിയാം അഞ്ച് പേരാണ് കൊല്ലപ്പെട്ടത് പക്ഷേ ആ സംഭവം ഇന്ത്യ മുഴുവൻ വാർത്തയായിരുന്നു ഇന്ത്യ മുഴുവൻ വാർത്തയായിരുന്നു എന്നിട്ട് പോലും ഈ അഞ്ച് പേർ കൊല്ലപ്പെട്ട തിരുവനന്തപുരത്തെ ഭീമാപ്പള്ളിയിലുള്ള ആ ഒരു വാർത്ത തിരുവനന്തപുരം ജില്ലയിൽ പോലും അധികം വാർത്തയാവാതിരിക്കാൻ ആക്കാതിരിക്കാൻ അവർ ശ്രദ്ധിച്ചു കാരണം ഒളിക്കാൻ ഒരുപാടുള്ളതുകൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ പിന്നെ ഇത്രയും ഒരു കൂട്ടക്കൊല നടന്നിട്ട് എന്തുകൊണ്ട് ഈ കൊല്ലപ്പെട്ടവരല്ല ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ടവരാണ് എന്നിട്ടും കൂടി അത് മൂടി വെക്കപ്പെട്ടത് എന്തുകൊണ്ടാണ് എന്ന് ചിന്തിക്കുമ്പോൾ മാത്രമേ വർഷങ്ങൾ കഴിഞ്ഞിട്ട് ആ വിഷയത്തിനെ പൂശാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു സിനിമയും കൊണ്ട് ഇറങ്ങിയതിൻ്റെ യാഥാർത്ഥ്യമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവൂ ഇത് കഴിഞ്ഞിട്ടില്ല ഇനിയും ഇതിനെ സംബന്ധിച്ചിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ പറയാനുണ്ട് അത് അടുത്ത വീഡിയോയിൽ പറയാം വെബ്ഡെസ്ക് മിസ്റ്റർ രാജേഷ് പിള്ള നേതൃത്വം കൊടുക്കുന്ന തത്വമി ചാനൽ ഓൺലൈൻ പ്രക്ഷേപണം പുനരാരംഭിക്കുന്നു എന്നറിഞ്ഞ സന്തോഷം ഇതാരംഭം കുറിച്ച സമയത്തും ഞാൻ തന്നെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ള ഏതായാലും പുനരാരംഭിക്കുന്ന ഓൺലൈൻ സംവിധാനത്തിനെല്ലാം വിധ ആശംസകളും അർപ്പിക്കുകയാണ് രാജേഷ് പിള്ളയ്ക്കും അദ്ദേഹത്തോടൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും എല്ലാവരും നന്മകളും നേരുന്നു വലിയ വിജയമായി തീരട്ടെ ഈ ഓൺലൈൻ എന്ന് ആശംസിക്കുന്നു